ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വാല്യൂ ഇൻവെസ്റ്റിങ്ങിനുള്ള സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുമ്പം ഉപയോഗിക്കുന്ന ഒരു ടേമായ പി ഇ റേഷ്യോ എന്താണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. എന്താണ് പി ഇ റേഷ്യോ, അതുപോലെ തന്നെ പി ഇ റേഷ്യോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ പി ഇ റേഷ്യോ വെച്ച് എങ്ങനെ ഒരു നല്ല സ്റ്റോക്ക് പിക്ക് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യമേ തന്നെ പി ഇ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് പെർ ഷെയർ, അതായത് ആ ഒരു സ്റ്റോക്കിൻ്റെ പർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസ് ഇന്നത്തെ പ്രൈസ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ ആണ് പി ഇ റേഷ്യോ. പ്രൈസ് പെർ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്. ഇപ്പോൾ ഇൻഫോസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ആ ഒരു ഇൻഫോസിസിൻ്റെ ട്രേഡ് വാല്യൂ അല്ലെങ്കിൽ ട്രേഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 രൂപയാണെങ്കിൽ 800 രൂപയാണ് പ്രൈസ് പെർ ഷെയർ. ഇനി അതേപോലെ തന്നെ ഏർണിങ്സ് പെർ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്, അതായത് എല്ലാ ടാക്സുകളും ഡിപ്രിസിയേഷൻ എല്ലാം ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആ ഒരു കമ്പനിക്ക് മാർക്കറ്റിൽ എത്ര ഷെയർസ് ഉണ്ട്. സോ ഈ ഒരു ഡിവിഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഏർണിങ്സ് പെർ ഷെയർ. ഒരു ഉദാഹരണത്തിന്, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200,000 രൂപയാണ്. അതുപോലെ തന്നെ ആ കമ്പനിക്ക് മാർക്കറ്റിൽ 20,000 ഷെയർസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ ഏർണിങ്സ് പെർ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയാണ്. അതായത് ഒരു ഷെയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 10 രൂപയായിരിക്കും. സോ ആ ഒരു ഷെയറിൻ്റെ പ്രൈസിനെ, അതായത് പി പി എസിനെ ഈ ഏർണിങ്സ് പെർ ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് പി ഇ റേഷ്യോ. സോ ഇതെങ്ങനെ നമുക്ക് ഈ പി ഇ റേഷ്യോ വെച്ച് ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? നമ്മൾ യൂഷ്വലായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ പി ഇ റേഷ്യോ ഉള്ള സ്റ്റോക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കമ്പനി എന്നുള്ളൊരു അസംഷനാണ്. പക്ഷേ അത് എപ്പോഴും ട്രൂ ആവണമെന്നില്ല. പക്ഷേ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പി ഇ റേഷ്യോ ഉള്ള സ്റ്റോക്കുകളാണെങ്കിൽ നല്ലതാണ്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ രണ്ട് കമ്പനികൾ, ഒരു കമ്പനിയുടെ പ്രൈസ് പെർ ഷെയർ, അതായത് ആ ഒരു കമ്പനിക്ക് മാർക്കറ്റിൽ എത്തുന്ന ഇന്നത്തെ കറണ്ട് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 രൂപയാണ്. അതുപോലെ തന്നെ ആ കമ്പനിക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രൂപയാണ്. ഏർണിങ്സ് പെർ ഷെയർ എന്ന് വെച്ചാൽ 2 രൂപയാണെങ്കിൽ ആ കമ്പനിയുടെ പി ഇ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയായിരിക്കും. അതുപോലെ തന്നെ അടുത്ത കമ്പനി നമ്മൾ നോക്കുവാണ്, അടുത്ത കമ്പനിയുടെ പി പി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയാണ്. ആ കമ്പനിയുടെ ഏർണിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ പി ഇ റേഷ്യോ 25 രൂപയാണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഞാൻ കമ്പനി വണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം 1 രൂപ പ്രോഫിറ്റ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ പേ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയാണ്. അതേസമയത്ത് കമ്പനി ടൂവിൽ ഞാൻ 1 രൂപ പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കേണ്ട രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 രൂപയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും നോക്കാം, അതായത് 20 രൂപ കൊടുത്ത് 2 രൂപ നേടുന്നതും 100 രൂപ കൊടുത്ത് 4 രൂപ നേടുന്നതും നമ്മൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് 20 രൂപ കൊടുത്ത് 2 രൂപ നേടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ അതിനുശേഷം നമുക്ക് 50 രൂപ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ 4 രൂപ കിട്ടും. അതല്ലെങ്കിൽ കമ്പനി ടൂൾ 4 രൂപയാണ് കിട്ടുന്നതെങ്കിൽ കമ്പനി വണ്ണിൽ ഞാൻ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് 10 രൂപ കിട്ടും അല്ലേ. കാരണം എനിക്ക് 20 രൂപയുടെ 5 സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. കാരണം അതുകൊണ്ട് ഏർണിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയായിരിക്കും. സോ ഇതാണ് പി ഇ റേഷ്യോ. സോ ഈ പി ഇ റേഷ്യോ ലോ ആയിട്ടുള്ളൊരു കമ്പനിയാണെങ്കിൽ അത് ഗുഡാണ്, നല്ലൊരു കമ്പനിയാണ് എന്നാണ് അതിനർത്ഥം. പക്ഷേ അതിനകത്തുള്ള ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ പി ഇ റേഷ്യോ എപ്പോഴൊക്കെ ഡൗൺ ആവുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നല്ല പോസിറ്റീവ് കേസുകളിലാണെങ്കിൽ നല്ല ഏർണിങ്സ് ഉള്ളൊരു നല്ല ഏർണിങ്സ് ഉള്ളൊരു സ്റ്റോക്ക് ആണെങ്കിൽ പി ഇ റേഷ്യോ ലോ ആകും. അതല്ല, ഇനിയിപ്പോൾ അല്ലാത്ത കേസുകളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ യെസ് ബാങ്ക് അല്ലെങ്കിൽ ഐ ഡി എ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം പി ഇ റേഷ്യോ വളരെ ലോ ആണ്. പക്ഷേ അതേസമയത്ത് ആ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഇനി ഒരു ഗ്രോയിങ് പൊട്ടൻഷ്യൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ നമുക്കില്ലെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പി ഇ റേഷ്യോ നമ്മൾ നോക്കുന്നതിനൊപ്പം തന്നെ ആ ഒരു കമ്പനിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ കമ്പനിയെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ പി ഇ റേഷ്യോ കുറവാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൈൻഡായിട്ട് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പി ഇ റേഷ്യോ വെച്ച് എങ്ങനെ നല്ല സ്റ്റോക്കുകളെ കണ്ടെത്താം. അതിനായിട്ട് നമുക്ക് ഒരു കമ്പനിയിൽ നമ്മളിപ്പോൾ ഒരു പി ഇ റേഷ്യോ കണ്ടു, കുറവാണെന്ന് കണ്ടു. പക്ഷേ ആ ഒരു പി ഇ റേഷ്യോ ആ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് നല്ല പി ഇ റേഷ്യോ ആണോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പിയർ കമ്പനികൾ അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിൻ്റെ പി ഇ റേഷ്യോ ഒക്കെ ആയിട്ട് ചെക്ക് ചെയ്യുക. സോ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതിനാണോ ലോ പി ഇ റേഷ്യോ വരുന്നത്, അതുപോലെ തന്നെ ഏതിനാണോ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്, ആ കമ്പനികളിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഇപ്പോൾ ഇൻഫോസിസിൻ്റെ പി ഇ റേഷ്യോ ഞാൻ നോക്കുന്നു, അതേസമയത്ത് അതിൻ്റെ പിയർ കമ്പനികളായ എച്ച് സി എൽ, ടി സി എസ് ഇങ്ങനത്തെ കമ്പനികൾ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് പി ഇ റേഷ്യോ കുറവുള്ളത്
ഏതാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ പി ഇ റേഷ്യോ കൂടുതലുള്ള കമ്പനികളും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പി ഇ റേഷ്യോ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്പനിക്ക് അത്രയും ഡിമാൻഡുള്ള കമ്പനി ആണെങ്കിൽ പി ഇ റേഷ്യോ കൂടുതലാണെന്ന് പറഞ്ഞാലും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു നമ്മുടെ റിയൽ വേൾഡിലെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ആൾക്കാർ ആപ്പിൾ പ്രൊഡക്റ്റിനുള്ളൊരു ക്രേസ് നോക്കിയാൽ മതി. ആപ്പിൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസുകളെല്ലാം നോക്കുകയാണെങ്കിൽ നല്ല ഹൈ പ്രൈസ്ഡ് ആയിരിക്കും. കാരണം മാർക്കറ്റിലുള്ള ബാക്കിയുള്ള ഏത് ബ്രാൻഡുകളെക്കാട്ടിലും കൂടുതൽ പ്രൈസ്ഡ് ആയിരിക്കും. പക്ഷേ എങ്കിലും ആൾക്കാർ ആ ആപ്പിൾ പ്രൊഡക്റ്റിൻ്റെ പുറകെ പോകുന്നു. കാരണം അവർക്ക് ആ കമ്പനിയിലുള്ള ആ ഒരു പ്രൊഡക്റ്റിലുള്ള ഒരു ക്രേസ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി, അങ്ങനെ ഒരു ഇത് വരുമ്പം ഞാൻ കൂടുതൽ പ്രൈസ് കൊടുത്തും വാങ്ങാൻ റെഡിയാണ്. സോ അങ്ങനത്തെ ഒരു ഇത് തന്നെയാണ് നമ്മളിവിടെ സ്റ്റോക്ക് മാർക്കറ്റിലും കാണുന്നത്. കാരണം അങ്ങനെ നല്ലൊരു ഡിമാൻഡുള്ളൊരു സ്റ്റോക്ക് ആൾക്കാർ കൂടുതൽ പ്രൈസ് കൊടുത്ത് വാങ്ങാൻ റെഡിയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ പി ഇ റേഷ്യോ കൂടുതലായിരിക്കും. ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആയിരിക്കും, പക്ഷേ സ്റ്റിൽ ആൾക്കാരത് വാങ്ങാൻ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ പി ഇ റേഷ്യോ കൂടും. എന്ന് വെച്ച് ആ സ്റ്റോക്ക് ഒട്ടും മോശമല്ലതാനും. അതുകൊണ്ട് തന്നെ പി ഇ റേഷ്യോ കുറവാണെന്ന് പറഞ്ഞ് നമുക്ക് അല്ലെങ്കിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ കമ്പനീനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പിയർ ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാവുന്നതാണ് ആ കമ്പനിയുടെ ഇൻഡസ്ട്രി പി ഇ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് മണി കൺട്രോളിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പം എച്ച് സി എൽ ടെക്നോളജീസ് എടുത്തു വെച്ചിട്ടുണ്ട്. എച്ച് സി എൽ ടെക്നോളജീസിൻ്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എച്ച് സി എൽ ടെക്നോളജീസിൻ്റെ പി ഇ റേഷ്യോ നമുക്ക് കാണാൻ പറ്റും. അതിവിടെ കാണിച്ചിരിക്കുന്നത് 19.02 ആണ്. പക്ഷേ അതേസമയത്ത് നമ്മൾ ഇൻഡസ്ട്രി പി ഇ ഐ ടി ഇൻഡസ്ട്രീൻ്റെ പി ഇ റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് 22.91. അപ്പോൾ നമ്മൾ എച്ച് സി എൽ ടെക്നോളജീസിൻ്റെ ഇൻഡസ്ട്രി പി ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടി ഇൻഡസ്ട്രീനെക്കാട്ടിലും കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു കുറഞ്ഞ പി ഇ ആണ്, അത് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറവുള്ളൊരു പി ഇ ആണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഈ സ്റ്റോക്കിനെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണെന്ന് നമുക്ക് കണ്ടെത്താം. അടുത്തതായിട്ട് നോക്കാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകൾക്ക് പി ഇ ഉള്ളതുപോലെ തന്നെ മാർക്കറ്റ് ഇൻഡീസസിനും പി ഇ ഉണ്ട്. അതായത് NIFTY 50 അങ്ങനത്തെ ഓരോ NIFTY 100 അങ്ങനെ ഓരോ കാറ്റഗറിക്കും പി ഇ ഉണ്ട്. ഇനി എന്താണ് നിഫ്റ്റി പി ഇ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിഫ്റ്റിയിലുള്ള എല്ലാ സ്റ്റോക്കുകളുടെയും പ്രൈസ് എഗെയിൻസ്റ്റ് ആ സ്റ്റോക്കുകളിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹൈ പി ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോക്കുകളുടെ എല്ലാം പ്രൈസ് കിട്ടുന്ന ഏണിങ്സിനെക്കാട്ടിലും കൂടുതലാണ്. അതായത് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. സോ ഈ ഒരു ഡാറ്റ നമുക്ക് എന്തിനാണ് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഏതൊക്കെ സ്റ്റോക്കുകളാണ് അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇപ്പം സ്റ്റോക്കുകളെല്ലാം ഓവർ പ്രൈസ്ഡ് റേഞ്ചിലാണോ അതോ അണ്ടർ വാല്യൂഡ് റേഞ്ചിലാണോ അതോ ഏകദേശം ഒരു ആവറേജ് റേഞ്ചിലാണോ എന്ന് നമുക്ക് ഇത് വെച്ച് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് NIFTY 50 പി ഇ റേഷ്യോ, അതായത് 1999 തൊട്ട് 2020 വരെയുള്ള നിഫ്റ്റി പി ഇൻ്റെ ഓരോ മന്തിലുമുള്ള പി ഇ റേഷ്യോ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു പി ഇ റേഷ്യോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ആൾക്കാരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18 ആണ് നിഫ്റ്റി പി ഇൻ്റെ റേഷ്യോ എങ്കിൽ അതൊരു നോർമൽ പ്രൈസ് ബാൻഡിലാണ്. അതായത് ആ NIFTY 50 സ്റ്റോക്കുകളുടെ എല്ലാം പ്രൈസ് ഒരു നോർമൽ പ്രൈസിലാണുള്ളത്. 21 മുകളിലേക്ക് പോകുവാണെങ്കിൽ ആ NIFTY 50 സ്റ്റോക്കുകൾ ഓവർ പ്രൈസ്ഡാണ്. അതായത് ആ ഒരു പ്രൈസ് ഒരു ട്രൂ പ്രൈസിനെക്കാട്ടിലും വളരെ ഹൈലേക്ക് ആണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റി പി എന്ന് പറഞ്ഞത് 16 താഴേക്ക് പോകുവാണെങ്കിൽ ആ സ്റ്റോക്കുകൾ അണ്ടർ വാല്യൂഡ് ആണ്. അതായത് ആ സ്റ്റോക്കുകൾക്ക് ട്രൂ വാല്യൂവിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതിനർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ 16 താഴേക്ക് പോയാലോ അല്ലെങ്കിൽ 21 മുകളിലേക്ക് പോയാലോ ഒരു കറക്ഷൻ സാധ്യതകളുണ്ട്. 16 താഴേക്ക് പോകുകയാണെങ്കിൽ മുകളിലേക്കുള്ളൊരു കറക്ഷൻ ഉണ്ടാകാം. 21 മുകളിലേക്ക് പോകുകയാണെങ്കിൽ താഴേക്ക് വരാനുള്ളൊരു കറക്ഷൻ ഉണ്ടാകാം. സോ നമുക്ക് അതിവിടെ ഈ ഒരു ഹിസ്റ്ററി ഡാറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അതൊരു 21 മുകളിലേക്ക് പോയപ്പോഴൊക്കെ മാർക്കറ്റ് പിന്നെ ഒരു റിവേഴ്സലിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 16 താഴേക്ക് പോയപ്പോഴും തിരിച്ചും മാർക്കറ്റ് ഒരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറണ്ട് നിഫ്റ്റി പി ഇ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ NSE India സൈറ്റിൽ പോവുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് റിസോർട്സ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ റിപ്പോർട്ട്സ് കാണാൻ സാധിക്കും. സോ ആ ഒരു ഹിസ്റ്റോറിക്കൽ റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡീസസ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഇൻഡെക്സ് ഡാറ്റ കാണാൻ സാധിക്കും. ഹിസ്റ്റോറിക്കൽ ഇൻഡെക്സ് ഡാറ്റ സെക്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പി ഇ ആൻഡ് പി ബി ഇൻ ഡിവിഡൻഡ് യീൽഡ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ NIFTY 50 ആണോ ഏത് NIFTY സെക്ഷൻ്റെ ആണോ കാണേണ്ടത് അതിൽ നമുക്ക് ഏത് ഡേറ്റിലെ
പി ഇ റേഷ്യോ ആണ് കാണേണ്ടത്. നോക്കാം, നമുക്ക് അന്നേരം ഇത് കറണ്ട് ഡേറ്റ് നോക്കാം, കറണ്ട് ഡേയുടെ പി ഇ റേഷ്യോ നോക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ഇപ്പോഴത്തെ പി ഇ റേഷ്യോ 26.57 ആണ്. അതായത് നമ്മളൊരു ട്രെൻഡ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ പറഞ്ഞ ട്രെൻഡ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 21 മുകളിലാണ്. അതായത് തിരിച്ചൊരു കറക്ഷന് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കറക്ഷൻ ഉണ്ടാവാം, പക്ഷേ നമ്മൾ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുക. അപ്പോൾ പക്ഷേ നമുക്ക് ഇങ്ങനെയൊരു ക്ലൂയിലേക്ക് ക്ലൂ നമുക്ക് കിട്ടും ഇതിൽ നിന്നും. ഈ ഒരു പി ഇ റേഷ്യോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ നിങ്ങൾക്ക് ഈ ഒരു പി ഇ റേഷ്യോ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പി ഇ റേഷ്യോ വെച്ച് നിങ്ങളും ഒരു സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ ഒരു അനാലിസിസ് നടത്തുക, എന്നിട്ട് നിങ്ങൾക്ക് കാണുന്ന ഫൈൻഡിങ്സൊക്കെ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അതല്ല, നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.